ഹായ് ഫ്രണ്ട്സ്, ഇന്നുണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മജ്ബൂസ്. അതിന് വേണ്ടത് ഞാനിവിടെ 10 ആൾക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. 2 കിലോ അരി എടുത്തിട്ടുണ്ട്. അതൊരു 1.25 മണിക്കൂറോളം വെള്ളത്തിലിട്ടിട്ട് പുതർത്തിച്ചിട്ടുണ്ട്. പിന്നെ ഏലക്കായി, പട്ട, കറാമ്പൂ, പിന്നെ ഡ്രൈ ലൈം ലെമൺ, പിന്നെ ഇഞ്ചി വെള്ളത്തിൽ ചതുക്കിയത്, പിന്നെ വലിയൊരു ഉള്ളി ചെറുതായി അരിഞ്ഞത്, പിന്നെ തക്കാളി ഒരു 4 എണ്ണം കട്ടിയതുണ്ട്, ഒരു 4 പച്ചമുളക്, പിന്നെ ടൊമാറ്റോ പേസ്റ്റ്. ഞാനിവിടെ 1.5 കിലോ ചിക്കൻ എടുത്ത് അതിൽ മസാല ഒക്കെ നല്ല പറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ മജ്ബൂസ് ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണയിലാണ്, നെയ്യ് ഉപയോഗിച്ചിട്ടില്ല. ഒരു 100 മില്ലി വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് പട്ട, കറാമ്പൂ, ഏലക്കായി വെട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അരിഞ്ഞിട്ടുള്ള വലിയുള്ളി എടുത്തിട്ടുണ്ട്. ഞാനത് ചിക്കൻ മസാല വറ്റി വെച്ചിട്ടുള്ളത്, ചിക്കൻ മസാല, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ചെറുനാരങ്ങ പൊടി മിക്സാക്കിയിട്ട് അത് പുരട്ടി വെച്ചിട്ട് 1.5 മണിക്കൂറോളം പുരട്ടി വെച്ചാണ് അത് കാണുന്നത്. അല്ലാതെ നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇടാം, പക്ഷേ അപ്പം മസാല പൊടികൾ സ്പൈസൊക്കെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യണം. പക്ഷെ അതില്ലാതൊക്കെ വേണ്ടിയിട്ട് ചിക്കനിൽ നല്ല മസാല പിടിക്കാൻ വേണ്ടിയിട്ട് അതേ വെട്ടി വെച്ചാണ്. ഇനി നമ്മൾ എണ്ണയിലേക്ക് ഉള്ളിയിട്ട് നല്ലൊന്ന് വാട്ടിയെടുക്കണം. ഞാനിവിടെ ഉള്ളി ജസ്റ്റ് വാട്ടുന്ന മാത്രമല്ല, ബിരിയാണിയിലൊക്കെ മുകളിൽ വിതറാൻ വേണ്ടിയിട്ട് ഇതാക്കും പോലെ കുറച്ച് ഡാർക്ക് കളറിൽ ഇതാക്കിയിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. അതിലേക്ക് ഇനി നമ്മൾ തക്കാളി, പച്ചമുളകും ഉള്ളി ചേർത്ത് വെക്കാം. തക്കാളിയുടെ ക്വാണ്ടിറ്റി എപ്പോഴും കൂടുതൽ വേണം മജ്ബൂസ് ആകുമ്പോൾ. ഉള്ളി കുറഞ്ഞാലും കുഴപ്പമില്ല, പിന്നെ കൂടുതൽ എരിവ് വേണമെന്നില്ല. അതിലേക്ക് കൂടി ഇഞ്ചും വെളുത്തുള്ളി ചതുക്കിയും കൂടി അല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം. നല്ല എണ്ണ കിടന്നിട്ട് നല്ലൊന്ന് മൂത്ത് വരാനുണ്ട്. അതിനുശേഷം ഞങ്ങൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഫ്രൈ ചെയ്തപ്പോൾ കുറച്ച് കൂടുതലായിട്ടുണ്ട്, കുഴപ്പമില്ല. നമ്മൾ വേറെ അതിൽ ഉള്ളി ഫ്രൈ ചെയ്ത് ഇടുന്നില്ല, അതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് കിട്ടും. ഇതിലേക്ക് നമ്മൾ ഉണക്ക നാരങ്ങ അത് ചേർത്തിട്ട് നല്ല നിളക്കി കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലൊന്ന് ഉടഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ടൊമാറ്റോ പേസ്റ്റാണ്. ഞാനിവിടെ ചേർത്തിട്ടുള്ളത് ഒരു 3 ടീസ്പൂണോളം, 3-4 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് അങ്ങനെ ഇടാം, പൊടിക്കാത്ത കുരുമുളകും ചേർത്ത് കൊടുക്കാം, പക്ഷെ ഞാനിവിടെ ഉപയോഗിക്കുന്നില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലെണ്ണം ഈ ഗ്രേവിയും ചിക്കനും കൂടി നല്ല മിക്സായി കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം അടിച്ച് വെക്കാം. അതായത് 10-15 മിനിറ്റോളം അടിച്ച് വെക്കുമ്പോൾ ചിക്കൻ ഏകദേശം ഒരു പകുതി വേവും. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പ് ചേർക്കാം. അതുപോലെ കുറച്ച് ചോറ് സോഫ്റ്റ് ആവാനും ഇതിന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മളിതിലേക്ക് ചെറുനാരങ്ങ അല്ലെങ്കിൽ വിനെഗറോ ഉപയോഗിക്കാം. ഞാനിവിടെ ഒരു 2 സ്പൂൺ വിനെഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട്. പിന്നെ ഗരം മസാല,
ഗരം മസാല നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇത് അറബി മസാല, മജൂസിലേക്കുള്ള അറബി മസാലയാണ്. അതൊരു ടീസ്പൂൺ ഫുള്ളിടണം. നമ്മളെ ഗരം അറബി മസാലയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു അര സ്പൂൺ ടീസ്പൂണോളം ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കുക. നമ്മൾ ഓൾറെഡി അതിൽ കൂട്ടിയിട്ടുണ്ട്. ഇനി മസാലയിൽ കുറവ് ഉണ്ടെങ്കിൽ ഒരു അര സ്പൂൺ കൂടി ചിക്കൻ മസാല കൂട്ടി കൊടുക്കുക. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞത് ഈ ഉണക്ക നാരങ്ങൻ്റെയും അതേപോലെ അറബിക് മസാലേൻ്റെയും ടേസ്റ്റാണ് വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം. ഇപ്പം ഞങ്ങൾ അതിൽ ഇനി വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ് അരിയിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം നല്ല അനുപാതത്തിലെടുത്തേക്കണേ. കാരണം അരി അത് കുറച്ച് പുതത്തി വെച്ചുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, ഓൾറെഡി മസാലയിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ വെള്ളത്തിലിടുമ്പോൾ ശ്രദ്ധിക്കണം. ശേഷം ഇളക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഉപ്പ് ഉപയോഗിക്കും. കളർ ആവശ്യം ഉണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യം ഇപ്പോൾ ഏകദേശം നമ്മൾ ഒരു 10-15 മിനിറ്റ് നമ്മൾ മൂടി വെച്ചതിന് ശേഷം ഇപ്പോൾ ഏകദേശം നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ട്. കൂടുതൽ ഇളക്കരുത്, കാരണം ഫസ്റ്റിൽ വെള്ളം കംപ്ലീറ്റ് വറ്റുന്ന വരെ വെയിറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ അതിൻ്റെ ചൂട് കുറച്ച് വെച്ചിട്ട് നമ്മളൊന്ന് വേവിക്കാൻ. ഏകദേശം ചോറ് ഒരു 3/4 ഭാഗത്തോളം വേവായിട്ടുണ്ട്. ഇനിയൊരു 5 മിനിറ്റ് കൂടി. അങ്ങനെ നമ്മുടെ ചിക്കൻ മജ്ബൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ സിമ്പിൾ ചിക്കൻ മജ്ബൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുമല്ലോ. ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം. താങ്ക് യു.